അസ്സലാം വലൈക്കും. താഹിറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറി തന്നെയാണ്. വെറൈറ്റി ഒന്നുമല്ല, സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ, ഞാൻ മീൻ നേരത്തെ കുരുമുളകും ചെറുനാരങ്ങ നീരും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അതിന് വേണ്ട സാധനങ്ങൾ. ഒരു ബൗളിൽ ചെറിയ കുറച്ച് ആവശ്യത്തിന് ചുമന്നുള്ളി, മുളക് പൊടി, ഉലുവ താളിക്കാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, തക്കാളി, ഇഞ്ചി അരിഞ്ഞത്, അഞ്ചോ ആറോ പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ. നമുക്ക് റെഡിയാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് ഉലുവ പൊട്ടിക്കാം. ഉലുവ ഇല്ലാത്ത മീൻകറി ഇല്ല ഞങ്ങളുടെ വീട്ടിലൊന്നും. എണ്ണ ചൂടായി, ഉലുവ പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചതിടാം. അധികമൊന്നും വേണ്ട, കുറച്ചൊരു അഞ്ചോ എട്ടോ ചുള ഉള്ളി ചതച്ചത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടും ഉപ്പ് ചേർത്താൽ. നല്ല സ്മെല്ലൊക്കെ ഉള്ളത്. ഉലുവ പൊട്ടിച്ച മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാ മീൻകറിയിലും ഉലുവ പൊട്ടിച്ചാൽ ഒരു ഭയങ്കര ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. നന്നായി വാടണം, ഉള്ളിയുടെ പച്ചച്ചവ ഉണ്ടാവും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇടാം. പച്ചമുളക് അഞ്ചോ ആറോ എണ്ണം, എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം. നമുക്ക് ഇവിടെ എരിവൊക്കെ വേണം. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം. നന്നായി വാടണം. നമ്മൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു കിലോന്ന് രണ്ട് കിലോന്നൊക്കെ കൂടുതലൊക്കെ മീൻ കൂടുന്ന കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഇപ്പോൾ നമുക്കത് മീനൊക്കെ പെട്ടെന്ന് എടുത്ത് കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തിരിക്കണ മീനൊക്കെ എടുത്ത് വെള്ളത്തിലിടാതെ തന്നെ നേരത്തെ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ അതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായി മീനെടുക്കാം. അതല്ല, നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഒരു പഴയ മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും അതിന്. ഫ്രഷ് മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് പുറത്തൊക്കെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെപ്പിനകത്താക്കി വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും വെള്ളത്തിലിടാൻ പാടില്ല മീൻ. നല്ലോണം വാടിയിട്ടുണ്ട്. നല്ല ഒരു കുറച്ചും കൂടി ഒന്ന് വാങ്ങണം പച്ചമുളകൊക്കെ, അല്ലെങ്കിൽ കറിക്കാൻ ടേസ്റ്റ് വരില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നന്നായി വാടിയാലാണ് ചീത്താവാതെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകും. നന്നായി വഴന്നു. നമുക്ക് അടുത്ത പൊടികളെല്ലാം ഇടാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണാണ്. മുളക് പൊടി, മുളക് പൊടി ഒരു 2.5. എരിവിനനുസരിച്ച് കൂട്ടാം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ. നന്നായി ഇത് മൊരിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തക്കാളി, ഒരു തക്കാളിയാണ്, കൂടുതലൊന്നും ഇട്ടിട്ടില്ല ഞാൻ, ഒറ്റ തക്കാളിയാണ്. ഇനി കുടംപുളിയാണ്, 2 കുടംപുളി, അധികമൊന്നുമില്ല. പുളി ആവശ്യത്തിന്, മീനാകുമ്പോൾ പുളിയും എരിവൊക്കെ വേണ്ടേ, അപ്പം നമുക്ക് പുളി ആവശ്യത്തിന് ചേർക്കാം. നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായി വെന്തതിന് ശേഷം മാത്രം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേവണം. അതിന് നമുക്ക് ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവട്ടെ, നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം.
മിനിറ്റ് മൂടി വെച്ച വെള്ളം ഒന്നും ഒഴിക്കാതെ 2 മിനിറ്റ് മൂടി വെച്ചതാണ് നമുക്കൊന്ന് ഇളക്കി. അപ്പൊ ഈ തക്കാളി ഒക്കെ ഒന്ന് നന്നായി വഴന്നിട്ടുണ്ടാവും ആ പുളിവെള്ളത്തിൽ. നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കാം. വീട്ടിൽ ഇപ്പോൾ നമ്മൾ മീനൊക്കെ കൂടുതലൊക്കെ മേടിച്ചു കൊടുന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണ വിധം ഞാൻ പറഞ്ഞു തരാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച ആ ടേസ്റ്റ് ഇല്ലാതെ മീൻ വറുത്തോ പൊരിച്ചോ കഴിക്കാം. ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറി വെക്കണമെങ്കിൽ കറി വെക്കും ചെയ്യാം, വറുത്ത് കഴിക്കണമെങ്കിൽ വറുത്തും കഴിക്കാം. അതാ നല്ലത്. ഞാൻ മിക്കവാറും മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്യണത് വീട്ടിൽ. അപ്പം നമ്മൾ എവിടെ പോയി വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കറി വെക്കണമെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് കറി വെക്കാം, പൊരിക്കണം എന്നുണ്ടെങ്കിൽ പൊരിക്കുകയും ചെയ്യാം. ഒരു 5-10 മിനിറ്റ് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഗ്ലാസ് നല്ല ഇതായിരിക്കണേന്ന് നമുക്ക് മീനൊന്നും ഇതിലേക്ക് ഇടാം. ഞാൻ മുടിച്ചിട്ടൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിരിക്കുന്ന മീനാണ്. മീൻ നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള ആവോലിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മീനാണിത്. മീൻ ഇനി നമുക്കത് ഒരു 15 മിനിറ്റ് ഒന്ന് സിമ്മറാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ 15 മിനിറ്റായി. നമുക്കിത് തുറന്ന് നോക്കാം. ആ നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഒന്ന് നമുക്കിത് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. നല്ലോണം ഒന്ന് വറ്റണേ. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാൽ മതി, വെള്ളം കൂട്ടാത്ത പാലാണ്. നമുക്കിത് വലിയ മീനായതുകൊണ്ട് ഇത് ഇങ്ങനെ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇന്നിങ്ങനെ തുറന്നിട്ട് വേവിക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒന്നിങ്ങനെ വേവിക്കാം. എനിക്ക് ഇത്തിരി ചാറ് വേണം ഇതിന്ന്, അധികം വറ്റിക്കുന്നില്ല. ഞങ്ങൾക്ക് ചപ്പാത്തിയും ആവോലി ഫിഷ് കറിയാണ് ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം. നമ്മൾ മീൻകറി നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വേണ്ട. ഇനി നമുക്ക് ഇത് സമയമായി, ഏകദേശം വെന്തു, മീനൊക്കെ നന്നായി വെന്തു. തേങ്ങാപ്പാലിട്ടിട്ട് ഇത്രയും തിളച്ചാൽ മതി. ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായി വറ്റിയതിന് ശേഷം മാത്രമേ മീൻ പാലൊഴിക്കാൻ പാടുള്ളൂ. ചാറ് വേണം എന്നുണ്ടെങ്കിൽ അധികം വറ്റണ്ട, എന്നിട്ട് പാലൊഴിക്കാം നമുക്ക്. ഇനി നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് വെറുതെ കൊടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിച്ചു കൊടുക്കാം. കറിക്കൊക്കെ ഒരു ഭംഗിയൊക്കെ വരും. എന്നിട്ടൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ മീൻകറി ശരിയായിട്ടുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻകറി കണ്ടില്ലേ, നല്ല കളറും നല്ല ഒരു നെയ്യും വെച്ചെണ്ണയുടെ ഒരു സ്മെല്ലും ഒലുവയുടെ സ്മെല്ലും നന്നായി വരുന്നുണ്ട് കേട്ടോ. നല്ല മീൻകറിയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോണേ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയ ആവോലി കറിയാണ് പാൽക്കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയോ അതോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയാണെങ്കിലും കഴിക്കരുത്. നല്ല ടേസ്റ്റ് ആയ മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത ദിവസം വേറൊരു കറിയുമായിട്ട് ഇൻഷാല്ലാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും.